Hello and welcome back to our channel. In this video, Of course, trends are set here. We have a cinema. We have a I have a lot of designs.
അങ്ങനെ പോകുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെയുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരെ കൊണ്ടുപോകാണ്ടിരിക്കുക. അതായത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ചടങ്ങല്ലേ, ഒരുപാട് ആളുകളെ കൂട്ടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, അങ്ങനെ ഫുൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അനുസരിച്ചിട്ട് വളരെ കുറച്ച് ആളുകളെ കൊണ്ടുപോകണം നല്ലത്. ഒരു സാരീനെ കുറിച്ച് അറിയുന്ന ആൾ, ഒരു ഫ്രണ്ട്, പിന്നെ നിങ്ങളുടെ അമ്മ അച്ഛൻ, അവിടുത്തെ ആൾക്കാർ, അങ്ങനെ വളരെ കുറച്ച് ആളുകളെ കൊണ്ടുപോകും. അതാകുമ്പോഴേക്കും ഒത്തിരി സജഷൻസ് ഉണ്ടാവില്ല. മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ വേറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ആളുകളെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരുപാട് സജഷൻസ് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി പേരെ ആയിട്ട് ക്രൗഡഡ് ആയിട്ട് പോകാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഉള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാറ്റർഡേ സൺഡേസിൽ കടയിൽ പോകാണ്ട് അല്ലാത്തുള്ള ദിവസങ്ങളിൽ പോകുക. അപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവില്ല, സ്പെഷ്യലി ഇപ്പോൾ ഒരു കല്യാണ സീസൺ ആയതുകൊണ്ട് നിങ്ങൾ ആ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാൻ അവിടെ ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഏകദേശം നിങ്ങൾ ഏത് കളറാണ് സെലക്ട് ചെയ്യാൻ പോണേന്നുള്ള ഒരു ധാരണ ഉണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ മനസ്സിൽ അങ്ങനെ ഇന്ന കളേഴ്സൊന്നും എനിക്ക് ആവശ്യമില്ല, അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടല്ല പോണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു 100 കളറുണ്ടാവും അവിടെ. അതിൽ തന്നെ ഒരു നിങ്ങളിപ്പോൾ ഒരു റെഡ് കളർ എടുത്തോ, ആ റെഡിനകത്തൊരു 10 വെറൈറ്റി ഓഫ് റെഡ് ആയിരിക്കും ഉണ്ടവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാ പർട്ടിക്കുലർ ഒരു കളർ, ഒന്ന് രണ്ട് കളേഴ്സ് നിങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടുപോകുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ കളേഴ്സ് അവരെ കാണിക്കുക. അപ്പോൾ അതിനകത്തുള്ള വെറൈറ്റീസ് കാണിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ വയലറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വയലറ്റ് ചെന്നിട്ടുണ്ടല്ലോ, വയലറ്റിൽ തന്നെ ഒരു 10 കുറേ വയലറ്റുകൾ, ആ വയലറ്റ് കുറേ വയലറ്റുകൾ ഉള്ളതിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ, വലിയ വലിയ ഡിസൈൻ. ഇതിനകത്ത് എനിക്ക് എന്തെടുക്കണ്ടേ ഏതെടുക്കണ്ടേന്നുള്ള ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാനൊരു സജഷൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഏകദേശം ഒരു കളർ ആയിട്ട് പോകണം. പിന്നെ ഈ കളർ നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുമെന്നുള്ളത് നോക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വാം അണ്ടർ ടോൺ ആണുള്ളത്. ഞാനൊരു യെല്ലോ ഇഷ് കാറ്റഗറി പെടുന്ന ഒരു വാം ആയിട്ടുള്ള, നിങ്ങളുടെ നരമ്പിൻ്റെ കളർ നോക്കുക, എൻ്റെ നരമ്പിൻ്റെ കളർ ഇതേ നോക്കുമ്പോഴേക്ക് പച്ച കളറിലെ നരമ്പാണ്. പച്ച കളറിലെ നരമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാം അണ്ടർ ടോൺ ആണ്. വാം അണ്ടർ ടോൺ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വാം ആയിട്ടുള്ള റെഡ് കളർ, ഇല്ലെങ്കിൽ വാം വയലറ്റ്, വാം മൊത്തത്തിലൊരു വാംനെസ് ഉള്ള കളറായിരിക്കും ചേരുക. എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ വയലറ്റ് കളറില്ല, ആ വയലറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൂൾ ടോണ്ട് വയലറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിന്ന് കുറച്ച് ഡിമ്മാക്കും ആ ഒരു വയലറ്റ് കളർ. എനിക്ക് അന്ന് അത് അറിയില്ലായിരുന്നു, ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്കായിട്ട് ഞാൻ പറഞ്ഞുതരാണ്. നിങ്ങൾ വാം കളറിലുള്ള സാരീസ് വേണം സെലക്ട് ചെയ്യാൻ. വാം ടോണ്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾ കൂൾ ടോണ്ടുള്ളവരാണെങ്കിൽ ആ കളേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങളുടെ സ്കിൻ ടോണിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആകും, കുറച്ചുകൂടി നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുക. അതാണ് റെഡ് ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടിരിക്കണേ. അപ്പോൾ അങ്ങനത്തെ നോക്കുക. റെഡിൽ തന്നെ കൂൾ ടോണ്ടായിട്ടുള്ള റെഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂൾ ടോൺ ഫുൾ മാറ്റി വെച്ചിട്ട് കുറച്ച് വാംത്ത് ഉള്ള അങ്ങനത്തെ ഒരു വാം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വാംനെസ് അതെങ്ങനെ പറഞ്ഞു തരും, അവിടെ ചെന്ന് നിങ്ങൾ കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി. വാം ആയിട്ടുള്ള കളേഴ്സാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പാറ്റേൺ നോക്കുമ്പോൾ, നിങ്ങൾ ഒത്തിരി വണ്ണുള്ള ആളാണെങ്കിൽ ഒരുപാട് വലിയ പാറ്റേണിലുള്ള സാരീസ് സെലക്ട് ചെയ്യാണ്ടിരിക്കാം. കാരണം വലിയ പാറ്റേൺസ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിപ്പം ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ഓൾവേസ് ചെറിയ ചെറിയ ഡിസൈൻസ് ഉള്ളത്, അതായത് കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് ഉള്ള സാരീസ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി നിൽക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ, നിങ്ങൾ ഒരുപാട് വണ്ണുള്ള ആളുകളാണെങ്കിൽ ഒത്തിരി വലിയ ഈ എന്താ പറയുക, പട്ടയില്ലേ, പട്ടയെന്നാണ് അങ്ങനെ പറയുക, ബോർഡർ ഒരുപാട് വണ്ണുള്ള നീളമുള്ള ബോർഡർ എടുക്കാണ്ട് ചെറിയ ബോർഡർ എടുക്കുക. ചെറിയ ബോർഡർ എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ചെറിയ ബോർഡേഴ്സാണ് കുറച്ച് പൊതുവേ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബോർഡേഴ്സ് എടുക്കുക. അപ്പോൾ ചെറിയ ബോർഡർ ആകുമ്പോഴേക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വണ്ണ് ഫീൽ ചെയ്യില്ല, വണ്ണ് കുറച്ചാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ എന്താ, പിന്നെ നിങ്ങൾ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസാണോ സെയിം കളർ ബ്ലൗസാണോ എടുക്കണേ നോക്കുക. നിങ്ങൾക്ക് പൊക്കം കുറഞ്ഞിട്ടുള്ള ആളാണ്, കുറച്ച് പൊക്കം കൂടുതൽ തോന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സിംഗിൾ കളർ സെയിം കളറിലുള്ള ബ്ലൗസും സെയിം കളറിലുള്ള സാരി എടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് പൊക്കമുള്ള ആളാണ്, കുറച്ച് പൊക്കം കുറവ് തോന്നിപ്പിക്കണമെങ്കിൽ ബ്ലൗസ് വേറെ കളറ്, സാരി വേറെ കളർ. ഇതൊക്കെ ജനറലാട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ് ഏറ്റവും മുഖ്യം. നിങ്ങൾക്കിപ്പോൾ കോൺട്രാസ്റ്റ് കളറാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളറാണ്, പല ബ്ലൗസ് വേറെ കളറും സാരി വേറെ കളറും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ജനറൽ ആയിട്ടുള്ളൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പൊക്കം കുറവും അങ്ങനെ തോന്നിപ്പിക്കുമെന്ന് മാത്രം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോണ ദിവസം നിങ്ങൾ ഇതേപോലത്തെ കയ്യുള്ള സ്ലീവ്സ് ഉള്ള ഡ്രസ്സ് ഇട്ട് പോവാണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എന്താ, കുറച്ചൊരു പാവാടയും ബ്ലൗസോ അല്ലെങ്കിൽ ചുരിദാറാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ. ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ആ ജീൻസ് ആണെങ്കിലും കുഴപ്പമില്ല. കയ്യിൻ്റെ കാര്യവും കഴുത്തും മാത്രം നോക്കുക, കാരണം അവരിങ്ങനെ വച്ച് നമുക്ക് കാണിക്കും. ഓക്കെ, ട്രയൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവണം കേട്ടോ. ട്രയൽ ചെയ്യാണ്ട് സാരി ഒന്നും എടുക്കരുത്. ഭയങ്കര തിരക്കുള്ള ഷോപ്പാണെങ്കിൽ അവർ ചിലപ്പോൾ ട്രയൽ ചെയ്യില്ല. ഒന്നോ രണ്ടെണ്ണമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണ സാരി ഏതാണോ അത് മാത്രമേ ട്രയൽ ചെയ്യുള്ളൂ എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ആ കടയിൽ നിന്ന് ഉടനെ ഇറങ്ങിപ്പോരാ, ആ കടയിൽ നിന്ന് മേടിക്കേണ്ടതെന്ന് വെക്കുക. വേറെ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തവണ ട്രയൽ ചെയ്ത് നിങ്ങൾ മനസ്സുകൊണ്ട് സാറ്റിസ്ഫൈ
സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം സാരി എടുക്കുക. അതല്ലാതെ അവർ നിർബന്ധിച്ചത് കൊണ്ട് നിങ്ങൾ എടുക്കരുത്, പിന്നെ അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം എടുക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണം എടുക്കാൻ. നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുണ്ട്, നമുക്ക് ആ ഒരു സാരി എടുക്കുമ്പോൾ ഓക്കെ ഞാൻ കൊള്ളാം, ഓക്കെ ഡ്രസ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, അങ്ങനെ ഫീൽ ചെയ്യണ ഡ്രസ്സ് വേണം എടുക്കാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ സൺലൈറ്റ് വന്നു എടുക്കണം. ആ ഒരു കടയുടെ അകത്തുള്ള ലൈറ്റിങ്ങിൽ ഓൾവേസ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ പോയി നിന്നിട്ട് ആ ഒരു സൺലൈറ്റിൽ നിന്ന് എങ്ങനെയുണ്ട്, എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നുണ്ടോ, എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇരുന്ന ഡ്രസ്സ് ചെറിയ കൈയുള്ളതും കുറച്ച് വലിയ ഇങ്ങനെ ബനിയൻ ക്ലോത്ത് പോലത്തെ, അങ്ങനെ വല്ല വലിയ ബനിയൻ ക്ലോത്ത് നല്ല വലിയ കുറച്ച് കഴുത്തുള്ളത് എടുക്കുക. അപ്പോൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് തരും, കൈയൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ സാരി എടുക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. ഞാൻ അന്ന് പോയപ്പോഴേക്കും ഇത്രയും കൈയുള്ള ഡ്രസ്സ് ഇട്ട്, അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിരുന്നു കൈയുള്ളതാകുമ്പോഴേക്കാർക്ക് പാടാ, കൈ ഇത്രയും വെച്ചിട്ടല്ലേ അവർ കാണിക്കുക. അപ്പോൾ അങ്ങനെ കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇത് കയറ്റി കയറ്റിയൊക്കെ വെക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേക്കും കൈ ചെറുതായിട്ടുള്ളത് കഴുത്ത് കുറച്ച് വലുതായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ അവർക്ക് ട്രയൽ ചെയ്യിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ സാരി എടുക്കുമ്പോൾ നിങ്ങൾ ഗോൾഡ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഒത്തിരി സ്വർണ്ണം ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഒത്തിരി ഗോൾഡൻ ഡിസൈൻസ് ഉള്ള സാരി സെലക്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം ഗോൾഡൻ ഡിസൈനുള്ള സാരി വരുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഗോൾഡ് എടുത്ത് നിൽക്കുക, നിങ്ങൾ ഇത്ര ഗോൾഡ് ഇടുന്നത് കാണാനല്ലേ. അപ്പോൾ കാണുമ്പോൾ ആ ഒരു സാരി ആയിരിക്കും പോപ്പ് ചെയ്ത് നിൽക്കുക, ആ ഒരു ഗോൾഡ് അത്ര എടുത്ത് നിൽക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഗോൾഡ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗോൾഡൻ ഡിസൈൻ ഉള്ളത് എടുക്കുക. സോ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ കുറച്ച് ടിപ്സൊക്കെ എഴുതി വെച്ചതൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഇങ്ങനെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള ഇനി വീഡിയോസ് ഇടണമെന്നുള്ള കാര്യം കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കാൻ പോകണവരുണ്ടെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു. അയ്യോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.